ഹേയ് ഹലോ ഗായ്സ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു 30 days ഓഫ് ചലഞ്ച് ഒക്കെ എടുത്തിട്ടുണ്ടാകും, അപ്പോൾ അതിനെപ്പറ്റിയുള്ള ഒരു ചെറിയ വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും കാണുക. അപ്പോൾ എന്തിനാണ് ഈ ചലഞ്ച് എടുത്തേക്കുന്നതെന്ന് ആദ്യം പറഞ്ഞുതരാം. കുറച്ച് നാൾ മുമ്പ് ഞാൻ ഒരു ബൈക്ക് ആക്സിഡൻ്റ് ഒക്കെ പറ്റി കിടപ്പിലായിരുന്നു. അത്യാവശ്യം 1 മാസത്തോളം ബെഡ് റെസ്റ്റും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ കിടന്നുകൊണ്ടാണ് കഴിക്കാൻ പറ്റുന്നത്. എൻ്റെ കാലിലാണ് സീൻ പറ്റിയത്, അതുകൊണ്ട് എനിക്കങ്ങനെ എഴുന്നേറ്റ് നടക്കാനൊന്നും പറ്റത്തില്ലായിരുന്നു. അപ്പോഴത്തേക്കും ഹെൽത്തിൻ്റെ കാര്യമെല്ലാം ഭയങ്കര ശോകമായി, നടുവേദന കാര്യങ്ങളൊക്കെ ആയിരുന്നു. എൻ്റെ വയറില്ല, നന്നായിട്ട് ചാടാൻ തുടങ്ങിയായിരുന്നു. പിന്നെ ജിമ്മിലൊന്നും പോകാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് മസിലും കാര്യങ്ങളെല്ലാം വീക്കായിരുന്നു. ഒരു ബലമില്ലായിരുന്നു, കാലിനും കഴിക്കുന്നു. കുറേ നാളിങ്ങനെ കിടന്നുകൊണ്ട് ഇപ്പോഴും കുറവായി വരുന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ചലഞ്ചും കാര്യങ്ങളൊക്കെ എടുത്തേക്കുന്നത്. പിന്നെ കുറച്ച് നാളിങ്ങനെ കിടപ്പൊക്കെ ആയപ്പോൾ കുറേ വ്ളോഗും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടായിരുന്നു. സോ എനിക്കൊരു ചെറിയ ആഗ്രഹം എൻ്റെ യൂട്യൂബ് ചാനലും കൂടെ വളർത്തിക്കൊണ്ട് വരണമെന്ന്. അപ്പോൾ അങ്ങനെയാണ് എനിക്ക് വ്ളോഗ് എടുക്കാനൊരു താല്പര്യമൊക്കെ വീണ്ടും വന്നത്. പിന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാം. എല്ലാവരും പറ്റുന്ന രീതിയിൽ നിങ്ങളെ സപ്പോർട്ടൊക്കെ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും മാക്സിമം വീഡിയോ ഒക്കെ കാണുക. 30 days ഓഫ് ചലഞ്ച് എടുത്തിട്ട് ഇപ്പോൾ ഒരു 5 to 6 days ആയിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം. നമ്മൾ ആദ്യമേ ഫുഡ് നോർമൽ ഫുഡ് കഴിക്കുന്ന രീതി തന്നെ മാറ്റുകയാണ്. അത്യാവശ്യം ഡയറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് ക്വാണ്ടിറ്റി കുറച്ചാണ് ഫുഡ് കഴിക്കുന്നത്. ഇപ്പോൾ ചെറിയ വാമപ്പ് ആയിട്ടുള്ള എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. കുറച്ച് പറ്റുന്ന പോലത്തെ രീതിയിലുള്ള കുറച്ച് വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്ത് ഒന്ന് സെറ്റാക്കി എടുക്കാൻ വേണ്ടിയാണ്. ഇത് എത്ര മാത്രം വർക്കൗട്ട് ആവുന്ന ഒരു വിടുത്തുമില്ല, എന്നാലും 30 days കഴിഞ്ഞ് നോക്കാം. പിന്നെ ഇപ്പോൾ ഒരു 5 to 6 days ആയിട്ടുണ്ട് സംഭവമൊക്കെ എടുത്തിട്ട്. അപ്പോൾ അതിൻ്റെ വന്ന മാറ്റം ഞാൻ കാണിച്ചു തരാം. ഞാൻ മെയിനായിട്ട് എടുത്തേക്കുന്ന വർക്കൗട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വാമപ്പൊക്കെ ചെയ്യുന്ന സംഭവം ആദ്യം ചെയ്യും, പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ കറക്റ്റ് രീതിയിൽ ടൈം കഴിക്കും. അത് കുറച്ച് നമുക്ക് വിശപ്പ് പോകുന്ന രീതി മാത്രം ഇപ്പോൾ ഫുഡ് കഴിച്ചിട്ട് ബാക്കി നടക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ശ്വാസം ഉള്ളിലോട്ട് വലിച്ചു പിടിച്ചിട്ട് ഇങ്ങനെ വയറകത്തോട് തള്ളി പിടിച്ച് ഒരു മിനിറ്റത്തോളം നിൽക്കും. നമ്മളത് ഒരു 7 ദിവസമൊക്കെ ചെയ്യുമ്പോൾ അത് പയ്യെ ശീലം ആയിക്കോളും. നമ്മൾ പുറത്തോട്ട് ഇങ്ങനെ വയറ് തള്ളി വിൽക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ സീൻ വരുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക. അതൊക്കെ വർക്കൗട്ട് ആവുമെന്ന് അറിയില്ല, എന്നാലും നോക്കാം. പിന്നെ നമ്മൾ വണ്ണം കുറയാനുള്ള കുറച്ച് റെമഡീസൊക്കെ നമ്മൾ തന്നെ നോക്കുന്നുണ്ട് വീട്ടിൽ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതൊക്കെ ഹെൽപ്ഫുൾ ആവുകയാണെങ്കിൽ നിങ്ങൾക്കും കൂടെ പറഞ്ഞുതരാം. ഇത് നമ്മൾ മീൻ തീറ്റയൊക്കെ ഇട്ട് കൊടുക്കാൻ പോകാം. വീട്ടിൽ വരുന്നൊക്കെ കാണിച്ചു തരാം. അപ്പോൾ അതേ മമ്മി മീൻ തീറ്റ ഇട്ട് കൊടുക്കാൻ പോകാം. ഗൈസ്, ഞങ്ങളുടെ കുളത്തിൽ ഇഷ്ടം പോലെ ഗിപ്പിയും കാര്യങ്ങളൊക്കെ വളർന്നിട്ടുണ്ട്. പാർക്കിലും വേണമെന്നുണ്ടെങ്കിൽ പറയുക, ഞാൻ ഫ്രീ ആയിട്ട് വന്നേക്കാം. സോ ഇതൊക്കെ ആയിരുന്നു ഇന്നത്തെ ചെറിയൊരു വീഡിയോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ, പീസ്.